നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റത്തിനായി പോരുമുറുകുകയാണ് കോൺഗ്രസിലിപ്പോൾ. നേതൃമാറ്റം പരസ്യമായി ആവശ്യപ്പെട്ട് കോൺഗ്രസ് എ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. പാർട്ടിയിൽ പുനഃസംഘടന ഉടൻ വേണമെന്ന് കെ സി ജോസഫ് പറയുന്നു. രാഷ്ട്രീയകാര്യ സമിതി ഉടൻ വിളിച്ച് ചേർക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം നേതൃത്വം നൽകിയവർക്ക് തോൽവിയിൽ ഉത്തരവാദിത്വമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയത്തിൽ മതിമറന്നുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം മൂടിവെക്കാൻ ശ്രമിച്ചെന്നുമാണ് കെ സി ജോസഫിന്റെ മറ്റൊരാരോപണം. എന്നാൽ കെ സി ജോസഫിന് പിന്നാലെ മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദും നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. സംസ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമാണ് യു ഡി എഫിന് ഉണ്ടായതെന്നായിരുന്നു ആര്യാടന്റെ പ്രതികരണം. ഇത്ര വലിയ പരാജയം എങ്ങനെയുണ്ടായെന്ന് പരിശോധിക്കുക തന്നെ വേണം. തെറ്റുകളിൽ നിന്നും പാഠം പഠിച്ച് ശ്രദ്ധ ചെലുത്തി പ്രവർത്തിച്ചാൽ നിലമ്പൂർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും ആര്യാടൻ മുഹമ്മദ് പറയുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതായി സൂചനകളുണ്ട്. എ ഐ സി സി നേതൃത്വവുമായി ഇക്കാര്യം അദ്ദേഹം സംസാരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുല്ലപ്പള്ളിയുടെ അന്തിമ നിലപാടറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിനായി മുറവിളികളും ധാരാളമായി തന്നെ ഉയരുന്നുണ്ട്. തോൽവിയെ തുടർന്ന് അസം ബി സി സി പ്രസിഡന്റ് രാജിവെച്ചു. അതിനിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും രമേശ് ചെന്നിത്തല മാറേണ്ട സാഹചര്യമില്ലെന്ന് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കി. സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് ചെന്നിത്തല സൂചിപ്പിച്ചതോടെയാണ് ഐ ഗ്രൂപ്പ് എതിർപ്പുമായി രംഗത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല നടത്തിയത് മികച്ച പ്രവർത്തനമാണെന്നും എന്നാൽ അതിന് പാർട്ടി പിന്തുണ വേണ്ടത്ര കിട്ടിയില്ലെന്നാണ് ഗ്രൂപ്പിന്റെ പരാതി. ചെന്നിത്തല തുടരുന്നതിലും ഹൈക്കമാൻഡ് അന്തിമ നിലപാട് ഉടനെടുക്കുമെന്നാണ് സൂചന. ഇതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ മുല്ലപ്പള്ളി ഇടപെട്ടില്ലെന്നും കെ മുരളീധരന്റെ പ്രചാരണത്തിന് മുല്ലപ്പള്ളി പോയില്ല എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മതനിരപേക്ഷതയുള്ള നേതാക്കളെ കൊണ്ട് വരണമെന്നും സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപത്രത്തിൽ ആവശ്യപ്പെടുന്നു. നേമത്ത് മതേതര ജനാധിപത്യവാദിയായ എല്ലാ അർത്ഥത്തിലും കെ കരുണാകരന്റെ പിൻഗാമിയായ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അങ്ങോട്ട് എത്തി നോക്കാൻ പോലും മുല്ലപ്പള്ളി തയ്യാറായില്ല. ഇത്തരം കെ പി സി സി പ്രസിഡന്റുമാരുള്ളപ്പോൾ എങ്ങനെയാണ് യു ഡി എഫ് ജയിക്കുകയെന്നാണ് മുഖപ്രസംഗത്തിലെ പ്രധാന ചോദ്യം. എന്നാൽ നേമത്ത് പോകാതിരുന്നത് തന്നെ ക്ഷണിക്കാതിരുന്നതിനാലാണെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പരിഭവം. എന്നാൽ നേമത്തെന്താ മുരളീധരന്റെ മകളുടെ വിവാഹം നടക്കുകയായിരുന്നു ക്ഷണിക്കാനെന്നും മുഖപ്രസംഗം പരിഹസിക്കുന്നുണ്ട്. ആർക്ക് കരകയറ്റാനാകും കോൺഗ്രസിനെ ഈ പതനത്തിൽ നിന്ന് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഉപജാപക സംഘത്തിലുള്ള പ്രധാനിയായ മലയാളിയെന്ന് കെ സി വേണുഗോപാലിനെ പേരെടുത്ത് പറയാതെ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടായതിന് കാരണക്കാർ കോൺഗ്രസ് നേതാക്കളാണെന്നും അധികാരത്തിന്റെ സോപാനം സ്വപ്നം കണ്ട് ഒന്നിച്ചു ചേർന്ന വിവിധ വിഭാഗങ്ങളുടെ ഒരു സങ്കര സമുച്ചയമാണ് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് എന്നും ഒരു നയമോ പരിപാടിയോ കേരളത്തിലെ ഈ പാർട്ടിക്കില്ലെന്നും പറയുന്നുണ്ട്. ശശി തരൂർ, വി ഡി സതീശൻ, കെ മുരളീധരൻ, കെ സുധാകരൻ എന്നിവരെ പോലുള്ള ജാതിമത വ്യത്യാസം കാണിക്കാത്ത ഗ്രൂപ്പുകൾക്ക് അതീതരായ കറകളഞ്ഞ മതനിരപേക്ഷ ജനാധിപത്യ കാവലാളുകളായ നേതാക്കൾ കോൺഗ്രസിന്റെ നേതൃനിരയിൽ വരുന്നില്ലെങ്കിൽ ആർക്കാണ് കോൺഗ്രസിനെ കരകയറ്റാനാകുക ഈ പതനത്തിൽ നിന്ന് എന്ന ചോദ്യത്തോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലെ പരാജയം ഏറ്റവും അധികം ബാധിച്ചത് കോൺഗ്രസിനെ തന്നെയാണ്. അതിന് പിന്നാലെയുള്ള നേതൃതർക്കങ്ങളും മറ്റ് പ്രശ്നങ്ങളും വീണ്ടും ഗുരുതരമായി തന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഡി സി സി പ്രസിഡന്റുമാരുൾപ്പെടെ രാജിവെക്കുന്ന ഒരു സ്ഥിതിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.